അനേകം അനേകം നൂറ്റാണ്ടുകളിലൂടെയാണ് വൈദ്യശാസ്ത്രം വികസിച്ചു വന്നിട്ടുള്ളത്. വൈദ്യശാസ്ത്രത്തിൻ്റെ ആദ്യ തലങ്ങൾ എടുത്താൽ അത് സമ്പൂർണമായ ഒരു ചികിത്സാ പദ്ധതി എന്ന നിലയിൽ വളർന്നു നിന്നിരുന്നു എന്ന് കാണാം. അറിവെപ്പോഴും അതിൻ്റെ ആദിമ രൂപത്തിലാണ് ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് എന്നതാണ് ഭാരതീയ പഠനങ്ങളിൽ കാണുന്നത്. അറിവ് ഇല്ലാതിരുന്ന ഒരു ലോകത്ത് നിന്ന് പതുക്കെ പതുക്കെ മനുഷ്യൻ പരിണമിച്ചറിവിലേക്ക് വന്നു എന്നുള്ളതാണ് പാശ്ചാത്യ പഠനങ്ങളിൽ നിന്ന് കാണുന്നത്. സമ്പൂർണമായ ഒരറിവ് ആദിശക്തിയിൽ നിന്ന് തന്നെ രൂപാന്തരപ്പെട്ട് വികസിച്ചു നിന്നിരുന്നു എന്നും കാലക്രമത്തിൽ അനേകവിധ വിഷയ ദൗർബല്യങ്ങൾ കൊണ്ട് അത്തരക്കാരായ ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമായവർ അധികാരങ്ങളിലേക്കും മറ്റും വന്നു ചേർന്നപ്പോൾ അറിവ് പരിമിതപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഭാരതീയ രീതി. ഇന്നും അറിവിൻ്റെ ലോകങ്ങൾ സമ്പൂർണമായിരിക്കുന്നത് വിഷയലോകങ്ങളിൽ നിന്ന് വിട്ടിരിക്കുന്ന ആളുകളിലാണ്. അതെത്ര ചുരുങ്ങുന്നു, വിഷയതൃഷ്ണകൾ എത്ര ചുരുങ്ങുന്നു, അത്ര കണ്ട് അറിവിൻ്റെ ലോകം വിശാലമാകുന്നു എന്നാണ് ഭാരതീയ പഠനങ്ങൾ നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു കാലത്ത് സമ്പൂർണമായിരുന്ന വൈദ്യശാസ്ത്ര രഹസ്യങ്ങൾ സ്വസ്ഥവൃത്തമായും ആതുരവൃത്തമായും വികസിച്ചു നിന്നിരുന്ന വൈദ്യശാസ്ത്ര സംബന്ധികളായ ഏറ്റവും പ്രാചീനമായ അറിവുകൾ, അവ അനേകമനേകം തലമുറകൾ കൈമാറി നമ്മുടെ അമ്മമാർ അതിൻ്റെ പ്രയോഗത്തെ സൂക്ഷിച്ചു പോന്നിരുന്നു. പ്രയോഗചാതുര്യമുള്ള ആ ഗൃഹാതുരത്വമുള്ള വൈദ്യശാസ്ത്ര ശാഖയിലൂടെയാണ് നാം സഞ്ചരിച്ചു പോരുന്നത്. നമ്മുടെ പ്രിയങ്കരരായ അമ്മമാർ ഓരോ രോഗത്തെയും എങ്ങനെയാണ് അതിനിസ്സാരങ്ങളായ ഔഷധ പ്രയോഗങ്ങളെക്കൊണ്ട് മാറ്റിയത്. വയറിളക്കം വന്ന് അതിൽ പ്രത്യേകിച്ച് അതിസരിക്കുക, കണ്ടമാനം വയറിളകുക, വയറിളകുമ്പോൾ ദാഹം കൂടും, അതിനുള്ള മരുന്നുകളൊക്കെ നാം കണ്ടു. ശൂല കൂടും, തൃഷ്ണ കൂടും, തൃട്ട് ദാഹം. അങ്ങനെ ഒരാൾക്ക് അതിസാരം വന്ന് തൃഷ്ണയിൽ എത്തിയാൽ കൊത്തമല്ലി വീട്ടിൽ തന്നെ ഉണ്ടാവും, ഇരുവേലി പറമ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ച് പോരുന്നതാണ്. പഴയകാലത്ത് വീടുകളിൽ ആയുർവേദ ഔഷധ സസ്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ആന്തരിക സ്വഭാവം മാറുകയും പ്രയോജനമില്ലാത്തതെല്ലാം ചെയ്യുക, വളരെ ലളിതമായി പ്രയോജനമുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നിലനിൽക്കൂ എന്നൊരു സങ്കല്പം ഭാരതീയർക്കുണ്ടായിരുന്നു. കൃഷി നിലനിൽപ്പിൻ്റേതായാണ് അവർ കൊണ്ടുപോയത്. കാർഷിക ഉൽപ്പന്നങ്ങളെ അവർ രൂപപ്പെടുത്തിയതും അങ്ങനെയാണ്. വ്യവസായത്തിന് അധികം പ്രാധാന്യം കൊടുക്കാത്തതും അതുകൊണ്ടാണ്. വ്യാവസായിക പുരോഗതിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വിലക്കയറ്റത്തിനും അസ്ഥിരതയ്ക്കും മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതിനും കാരണമായിത്തീരുമെന്ന് പൗരാണികർ അറിഞ്ഞിരുന്നു. വ്യവസായ പുരോഗതിയോട് അവർ മുഖം തിരിഞ്ഞു നിന്നത്
സാമൂഹിക വളർച്ചയ്ക്ക് അതെതിരാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. പാരസ്പര്യത്തിന് അതെതിരാണ് എന്നറിഞ്ഞതുകൊണ്ടാണ്. ആ തലത്തിൽ അവർ സസ്യങ്ങളോടും ജന്തുക്കളോടും പെരുമാറാൻ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടെല്ലാ ഔഷധ സസ്യങ്ങളും താന്താങ്ങളുടെ പുരയിടങ്ങളിൽ തന്നെ ധാരാളമായി ഉണ്ടായിരുന്നു. കാലം മാറി. ഇന്നൊരു വീട്ടിൽ ചെന്നാൽ ഔഷധമൂല്യം കണ്ടെത്തിയിട്ടില്ലാത്ത മൂല്യമുണ്ടാകാം. എല്ലാ സസ്യങ്ങൾക്കും ഔഷധമൂല്യമുണ്ടാകാം, വ്യക്തമായി കണ്ടെത്തിയിട്ടില്ലാത്ത. ഔഷധമൂല്യം ഉപയോഗിക്കുവാൻ പരിചയസമ്പത്തില്ലാത്ത, ചിലപ്പോൾ വിഷം പോലുമായ, പലപ്പോഴും നാം കാണുന്ന അലങ്കാര ചെടികളിൽ പലതും വിഷാംശമുള്ളതാണ്. പശുവും മറ്റും തിന്നാൽ ഏറെ താമസിയാതെ ചത്തുപോകുന്നതാണ്. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയുമായി യോജിച്ച് പോകാത്തതാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നവയും മാരകങ്ങളായ രോഗാണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നവയുമായ ഒട്ടേറെ സസ്യജാലങ്ങൾ ദേശവിദേശങ്ങളിൽ നിന്ന് സമാഹരിച്ചു കൊണ്ടുവന്ന് നഴ്സറികൾ നടത്തുന്നു. ഔഷധ സസ്യങ്ങളെ വളർത്തുന്നത് അതുകൊണ്ട് നിർത്തിയിട്ട് ഈ വിഷാംശമുള്ളവയും നമ്മുടെ ആവാസ വ്യവസ്ഥയെ, ബയോഡൈവേഴ്സിറ്റിയെ, ജൈവ വൈവിധ്യത്തെ തകർക്കുന്നവയും ഒക്കെയായ ചെടികൾ ഇന്ന് സ്ഥാനം പിടിച്ചിരിക്കുകയാണ് വീട്ടുമുറ്റങ്ങളിൽ. പൂക്കളുടെ കാഴ്ച കണ്ട് സന്തോഷിക്കാൻ അതിൻ്റെയൊക്കെ മത്സരങ്ങൾ പുരോഗമന കാലഘട്ടത്തിൽ സസ്യപ്രദർശനങ്ങളും പുഷ്പ പ്രദർശനങ്ങളും ഒക്കെ നടത്തുമ്പോൾ മാരകമായ വിഷങ്ങളെല്ലാം അന്തരീക്ഷത്തിലടിച്ച് വിഷസസ്യങ്ങൾ ഉൾപ്പെടെ വളർത്തി ജീവിതം ദുസ്സഹമാക്കുമ്പോഴും ആ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങളാകട്ടെ, ആയുർവേദ സ്ഥാപനങ്ങൾ പോലുമാകട്ടെ, വ്യക്തമായ ഒരു ലക്ഷ്യത്തോടുകൂടി ഔഷധ സസ്യങ്ങളുടെ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയാണ് താന്താങ്ങളുടെ വീടുമുറ്റങ്ങളെ അത്യപൂർവങ്ങളായ ഔഷധങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും അവയെ ദശപുഷ്പങ്ങളെന്ന പേരിൽ ആരാധിക്കുകയും നക്ഷത്രവൃക്ഷങ്ങളെന്ന പേരിൽ ആരാധിക്കുകയും ദിവ്യവൃക്ഷങ്ങളെന്ന് പട്ടികയിൽപ്പെടുത്തി ആരാധിക്കുകയും ഒക്കെ ചെയ്തു പോന്നു. ആ ഒരു സങ്കേതത്തിൽ നിന്ന് നാം ബഹുദൂരം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളെയും അവയുടെ രീതികളെയും കുറിച്ചറിഞ്ഞ അമ്മമാർ വളരെ ശക്തമായാണ് ലളിതങ്ങളായ ഔഷധങ്ങളെ കൊണ്ട് പല മാരക രോഗങ്ങളെയും മാറ്റിമറിച്ചെടുത്തിട്ടുള്ളത്. കൊത്തമ്പാലരിയും ഇരുവേലിയും അത് കഷായം വെച്ച് കഴിച്ചാൽ തൃഷ്ണ മാറുന്നതാണ്. കൊത്തമ്പാലരിയും ഇരുവേലിയും മാത്രമല്ല, ഇരുവേലിയും ചുക്കും ചേർത്ത് കഷായം വെച്ചാലും തൃഷ്ണ മാറും. വീട്ടുമുറ്റം അലങ്കരിച്ചിരുന്ന പഴയ മുത്തങ്ങ പർപ്പടകപ്പുല്ല് ചേർത്ത് കഴിച്ചാൽ, കഷായം വെച്ച് കഴിച്ചാൽ അതിസാരത്തോടൊപ്പമുള്ള തൃഷ്ണ മാറും. തൃഷ്ണാശമനത്തിന് ഈ മൂന്ന് തരം കഷായങ്ങളും ഉത്തമമാണ്. അതുപോലെ തന്നെ ചുക്ക്, കുറുന്തോട്ടി വേര്, കൂവളവേര് ഇവയുടെ ചുക്ക്, കുറുന്തോട്ടി വേര്, കൂവളവേര് ഇവ ചേർത്ത് തിളപ്പിച്ച വെള്ളം തൃഷ്ണയ്ക്ക് വളരെ നല്ലതാണ്. മലര് കഞ്ഞിവെച്ച് കുടിച്ചാൽ
ദാഹവും തൃഷ്ണയും കൊണ്ട് പീഡിതനായവന് ദാഹവും തൃഷ്ണയും പോകുന്നതാണ്. മുത്തങ്ങ രാമച്ചം അത് ശീതകഷായം വെച്ച് കഴിച്ചാൽ ദാഹവും വിശപ്പും തൃഷ്ണയും പോകുന്നതാണ്. ദാഹം കൊണ്ട് ഉഷ്ണമുണ്ടാവും. അതിസാരത്തിങ്കൽ ഉണ്ടാകുന്ന അതിസാര ഉപദ്രവം, ഒരു രോഗം അതിൻ്റെ ഉപദ്രവങ്ങളായി വരുന്ന ലക്ഷണങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രത്തെ നാം അവലംബിക്കുമ്പോൾ പലപ്പോഴും ഒരു രോഗത്തിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ച് ഭിഷഗുരന്മാർ പരിഗണിക്കുന്നില്ല എന്നുള്ളതൊന്നാണ്. രണ്ട്, രോഗ ഉപദ്രവങ്ങളെക്കാൾ ഉപരി ഔഷധം പുതിയ തരം ഉപദ്രവങ്ങളെ ആ രോഗത്തിൻ്റെ ചികിത്സാവേളയിൽ ഉണ്ടാക്കുന്നു എന്നത് രണ്ടാണ്. അപ്പോൾ ഒന്ന്, രോഗ ഉപദ്രവങ്ങൾ, ഉപദ്രവങ്ങളുടെ ശമനത്തിന് ഔഷധങ്ങൾ അനിവാര്യമാണ്. അതുകൂടാതെ ഔഷധങ്ങൾ രോഗോപദ്രവം ഉണ്ടാക്കുന്നു എന്നു വന്നാൽ ഇവിടെയാണ് ആധുനിക വൈദ്യശാസ്ത്രം ഇന്ന് പലപ്പോഴും അപകടകാരിയായി തീരുന്നത്. പല പ്രമുഖ രോഗങ്ങളും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വികാസ പരിണാമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒട്ടനേകം രോഗങ്ങൾ പലതും രോഗ ഉപദ്രവമായി വികസിച്ചു വന്നിട്ടുള്ളത്. രോഗ ഉപദ്രവങ്ങളെ പരിഗണിക്കാതെയുള്ള ഔഷധ ഗണനയും ഔഷധ ഘടനയും മാനവന് നാശത്തെ ഉണ്ടാക്കും. അതുപോലെ തന്നെ കഴിക്കുന്ന ഔഷധം പാർശ്വഫലങ്ങൾ കൊണ്ട് അങ്കിതമായി പുതിയ ഉപദ്രവങ്ങളെ സൃഷ്ടിക്കുന്നു. അതിസാര ഉപദ്രവം എന്നുള്ള നിലയിൽ ദാഹോഷ്ണമുണ്ടാവും. പഞ്ചസാരയും തേനും ചന്ദനവും അരി കഴുകിയ വെള്ളത്തിൽ ചേർത്ത് സേവിച്ചാൽ അതിസാരം കൊണ്ടുള്ള ദാഹം, ഉഷ്ണം ശമിക്കും. പഞ്ചസാരയും തേനും ചന്ദനവും അരി കഴുകിയ വെള്ളത്തിൽ, ഇന്നത്തെ അരികളല്ല, അരി എന്ന് പറയുന്നത് പോളിഷ് ചെയ്തതല്ല, തവിടുള്ളത്. അതിവിടയം, ചുക്ക്, മുത്തങ്ങ ഇവ കഷായം വെച്ച് കഴിച്ചാൽ ഉഷ്ണാതിസാരം ശമിക്കും. ഗുദഭാഗം ദാഹാദി, അതിന് വിരേചനം ഉത്തമമാണ്. അതുകൊണ്ടതിന് പടോലം, ഇരട്ടി മധുരം, ഇരട്ടി മധുരവും പടോലവും കഷായം വെച്ച് കഴിച്ചാൽ മാറുന്നതാണ്. ആടിൻ്റെ പാല് ചെറുതേനും ശർക്കരയും ചേർത്ത് കഴിക്കുന്നതും ഗുദം കഴുകുന്നതും ഉഷ്ണത്തിന് നന്നാണ്.
ഗുദവേദന ദേവതാരം കൊടുവേലിക്കിഴങ്ങ് പാടക്കിഴങ്ങ് ഇവ കഷായം വെച്ച് കഴിച്ചാൽ ഗുദവേദനയും അതിസാരവും ശമിക്കും. കൊടിത്തൂവ വേര് കഷായം വെച്ച് കഴിച്ചാൽ ദാഹവും തൃട്ടും അതിസാരവുമെല്ലാം ശമിക്കും. കയ്യും ഉള്ളംകൈയും ചുട്ടുനീറുകയാണെങ്കിൽ നീറുന്നുവെങ്കിൽ കൊടിത്തൂവ വേരിട്ട് മോര് എടുത്ത് ധാരയിടുക. അതിലുണ്ടാകുന്ന വെണ്ണ കുടകപ്പാലയരി അതിവിടയം ജീരകം എന്നിവ പൊടിച്ച് ചേർത്ത് ഇടുകയും വേണം. തലേ ദിവസം കോരി സൂക്ഷിച്ചിട്ടുള്ള വെള്ളം രാവിലെ എടുത്ത് അല്പം തൈലം ചേർത്ത് സേവിക്കുക, എള്ളെണ്ണ ചേർത്ത് സേവിക്കുക. വളരെ പഴക്കം ചെന്നതും ഭയാനകവുമായ രക്തകഭങ്ങളോട് കൂടിയ മുക്കൽ പതുക്കെ ശമിക്കും. കൂവളവേര് ശർക്കര പാച്ചൊറ്റിത്തൊലി കുരുമുളക് ഇവ പൊടിച്ച് തേനിച്ചാലിച്ച് നക്കിയാൽ പ്രവാഹിക സത്വരം പോവും. താതിരിപ്പൂവ് ലന്തയില തകരയില സ്വർണമാക്ഷികം പാച്ചൊറ്റിത്തൊലി ഇവ കഷായം വെച്ച് കഴിച്ചാൽ പ്രവാഹിക മാറും. സ്വർണമാക്ഷികം തൈരിൽ ചേർത്ത് മാക്ഷിക ഭസ്മം തൈരിൽ ചേർത്ത് അതും വളരെ ഉത്തമമാണ് പ്രവാഹിക്ക്. പാടയോടുകൂടിയ തൈരിൽ തേൻ ചേർത്ത് പഥ്യമായി ഊണ് കഴിക്കുകയോ സ്വർണവും വെള്ളിയും നല്ലവണ്ണം പഴിപ്പിച്ചതും പല പ്രാവശ്യമിട്ട് തിളപ്പിച്ചതുമായ പാൽ തേൻ ചേർത്ത് സേവിക്കുകയോ ചെയ്താൽ പ്രവാഹിക മാറും. കൂവളക്കായുടെ മജ്ജ ശർക്കര പാച്ചൊറ്റിത്തൊലി ഇവ ഉണക്കി പൊടിച്ച് എള്ളെണ്ണയും മുളകുപൊടിയും ചേർത്ത് സമം അരച്ച് സേവിച്ചാൽ പ്രവാഹിക പൂർണ്ണമായും മാറും. മുത്തങ്ങ കുടകപ്പാലയരി കൂവളമജ്ജ പാച്ചൊറ്റിത്തൊലി ഇലവിൻ പശ താതിരിപ്പൂവ് ഇവ പൊടിച്ച് എരുമമോരിലോ ശർക്കരയിലോ സേവിക്കുക, പ്രവാഹിക്കയും അതിസാരവും ശമിക്കും. ചെറുപയറിൻ്റെ രസം യൂഷം എരുമമോരും ചേർത്ത് ജീരകവും കൊത്തമ്പാലരി പൊടിച്ചതും ഇന്ദുപ്പും ചേർത്ത് സേവിക്കുക, പ്രവാഹിക മാറും. തിപ്പലി കുരുമുളക് ഇവ ആട്ടിൻപാലിൽ അരച്ച് സേവിക്കുക, അതിസാരത്തിനും പ്രവാഹികയ്ക്കും ഉത്തമമാണ്. ആട്ടിൻപാൽ കാച്ചി പാകം വരുമ്പോൾ അതിൽ കടുക്കാപ്പൊടിയിട്ട് ഉറവീഴ്ത്തി തൈരാക്കി
നേരം പുലർന്ന് സേവിക്കുക. അതിസാരത്തിലെ പ്രവാഹിക തീർത്തും ശമിക്കും. തൃക്കടു, ചുക്ക്, മുളക്, തിപ്പരി, കൊടുവേലിക്കിഴങ്ങ്, ആനത്തിപ്പലി, കൂവളക്കായുടെ മജ്ജ, ഇലവിൻ പശ, ഏലാവാലുകം, വിഴാലരി, കണ്ടകാരിച്ചുണ്ട എന്നിവയുടെ കഷായത്തിൽ നെയ്യിൻ്റെ 4 മടങ്ങ് ഗോമൂത്രം ചേർത്ത് കാച്ചി കുറേശ്ശെ സേവിക്കുക. പ്രവാഹിക പായസം, തിപ്പലി, കുരുമുളക് ഇവ വേണ്ട പോലെ യോജിപ്പിച്ച് ചേർത്താൽ ചിരകാലാനുബന്ധിതമായ പ്രവാഹിക ഇല്ലാതാവും. ഇരട്ടി മധുരം പൊടിച്ച് തേൻ ചേർത്ത് സേവിക്കുക. പ്രവാഹിക ശമനമാണ്. ഇളയ കൂവളക്കായുടെ മജ്ജ, കാരള്, പുളിച്ച തൈരിൻ്റെ പാട, എള്ളെണ്ണ ഇവ കൊണ്ട് മുക്കുടി ഉണ്ടാക്കി കഴിക്കുക. പ്രവാഹിക ശമിക്കും. ദീപനശക്തിയുള്ളവൻ മലമില്ലാതെ പതയോടുകൂടി അതിസരിക്കുന്നു എങ്കിൽ നീർശർക്കര, തൈര്, എള്ള്, പാല്, നെയ്യ് ഇവ ഒന്നിച്ചു കൂട്ടി അതിൽ ചുക്കുപൊടിയിട്ട് സേവിക്കുക. 100% മാറും. ലാജം, മലര്, ഇരട്ടി മധുരം, ഇരുപ്പപ്പൂവ്, തേൻ, കാടിവെള്ളത്തിൽ അരച്ചു കലക്കി സേവിക്കുക. പ്രവാഹിക പൂവ്. ഗുദഭ്രംശത്തിന് ചാർങ്ങേരീകൃതം അത്യുത്തമമാണ്. അതിവൃത്തിയെക്കൊണ്ട് മറ്റും ഗുദവ്യഥയുണ്ടാവും. എലിയുടെ മാംസം അത് വേവിച്ച് ആവി കൊള്ളിച്ചാൽ സ്വേദം, ഗുദത്തെ സ്വേദിപ്പിച്ചാൽ മാറിക്കിട്ടുന്നതാണ്. ഗോതമ്പ് പൊടി പച്ചവെള്ളത്തിൽ കലക്കി അത് കുറുക്കി നെയ്യ് ചേർത്ത് ഉരുളയാക്കി വയ്ക്കുക. അത് കഴിച്ച് മൃദുവായി വിയർപ്പിക്കുക. എലിമാംസവും കാടിയിലിട്ട് സേദിപ്പിച്ച് ആവണക്കണ്ണയിൽ വെച്ച് വിയർപ്പിക്കുക. നല്ലപോലെ മാറും. ചാർങ്ങേരി ഘൃതത്തിന് ഉളിയാറിലെ നീര്, വെള്ളുള്ളി നീര്, തൈര് എന്നിവ 3 കൂട്ടി നെയ്യിൻ്റെ 4 ഇരട്ടി ശർക്കര എടുത്ത് ചുക്കും പൊടിച്ചിട്ട് നെയ്യ് കാച്ചുക. താമരയില ശർക്കര ചേർത്ത് കഴിച്ചാൽ, താമരയില ഉണക്കി പൊടിക്കണം, പ്രവാഹികമാണ്. പ്രവാഹികയുടെ ഫലമായി വരുന്ന ജ്വരം. നിലവേപ്പ്, മുത്തങ്ങ, അമൃത്, ചുക്ക്, ചന്ദനം, ഇരുവേലി, കുടകപ്പാലയരി ഇവ കഷായം വെച്ച് തേൻ അനുപാനമായി ചേർത്ത് കഴിച്ചാൽ പ്രവാഹികമാർ. തഴുതാമവേര്, കുടകപ്പാലയരി, പാടക്കിഴങ്ങ്, കൂവളക്കായുടെ മജ്ജ, അതിവിടയം, മുത്തങ്ങ ഇവ കഷായം വെച്ച് മുളക്, കുരുമുളക് പൊടിച്ചത് മേമ്പൊടി 2-3 ദിവസത്തിനുള്ളിൽ
ശോഭവും അതിസാരവും ജ്വരങ്ങളും മാറും. അതിസാരം കൊണ്ട് ഭയമുണ്ടാകും. ശരീരത്തിൽ നിന്ന് കണ്ടമാനം ഊർജദായക വസ്തുക്കൾ നഷ്ടപ്പെടുകയും ഭയവും ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഓരില വേര്, കുറുന്തൊട്ടി വേര്, കൂവളക്കായുടെ മജ്ജ, കൊത്തമല്ലി, കരിങ്കൂവളക്കിഴങ്ങ്, ചുക്ക്, വിഴാലരി കാമ്പ്, അതിവിടയം മുത്തങ്ങ, ദേവദാരം പാടക്കിഴങ്ങ്, കുടകപ്പാല വേരിന്മേൽ തൊലി, ഇവ കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് കഴിക്കുക. അതിസാരം മാറും. വളരെ വളരെ ശ്രദ്ധേയങ്ങളും ലളിതങ്ങളുമായ ഔഷധങ്ങളെ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ പൂർവസൂരികളായ അമ്മമാരുടെ പാദാന്തികത്തിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.